നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ PSG ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. ആദ്യപാദ മത്സരത്തിൽ ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് പോയി 2-1 പരാജയപ്പെട്ടു വന്ന PSG ഇന്നലെ വിജയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത് നെയ്മർ ജൂനിയർ എന്ന ബ്രസീലിയൻ മാന്ത്രികനായിരുന്നു. നമുക്കറിയാം, 2016-17 സീസൺ മുതൽ ഇങ്ങോട്ട് 3 സീസണുകളിൽ തുടർച്ചയായി PSG ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിലാണ് പരാജയപ്പെട്ട് പുറത്തു പോയിട്ടുള്ളത്. 2016-17 അവരെ കണ്ണീര് കുടിപ്പിച്ചത് നെയ്മർ ജൂനിയർ ആയിരുന്നു. അന്ന് FC ബാഴ്സലോണയ്ക്ക് വേണ്ടി പന്ത് തട്ടിയ താരം ക്യാമ്പ് നൗവിൽ വെച്ച് PSGയുടെ സകല പ്രതീക്ഷകളെയും തല്ലിത്തകർത്തു. ആ ഒരു പ്രകടനം കണ്ട് കൊതിച്ചാണ് നെയ്മർ എന്ന ഫുട്ബോൾ മാന്ത്രികനെ പാരീസിലേക്ക് എത്തിക്കാൻ PSGയുടെ അധികൃതർ ശ്രമിച്ചതും പൊൻവിലയിട്ട് വലിയ ഒരു തുകക്ക് അദ്ദേഹത്തെ റാഞ്ചി പാരീസിൽ കൊണ്ടുവന്നതും. പക്ഷേ പിന്നീട് അങ്ങോട്ട് 2 സീസണുകളിൽ PSGയെ നെയ്മർ കിരീടം ചൂടിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും പരിക്ക് മൂലം വലഞ്ഞ താരത്തിന് അതിന് സാധിച്ചില്ല. 2017-18 റയൽ മാഡ്രിഡിനോടാണ് അവർ പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ടത്. അന്ന് രണ്ടാം പാദ മത്സരത്തിൽ നെയ്മർ കളിച്ചിരുന്നില്ല. 2018-19 നെയ്മർക്ക് കളിക്കാനേ കഴിഞ്ഞില്ല. പരിക്കേറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അദ്ദേഹത്തിന് പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലെ ഇരുപാദത്തിലും കളിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നലെ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തിരിക്കുകയാണ്. പരിക്ക് മാറി പൂർണ്ണ ആരോഗ്യവാനായി കളിക്കളത്തിലുണ്ടെങ്കിൽ നെയ്മറെ പോലെ ഒരു എന്റർടൈനർ ഇന്ന് ഫുട്ബോൾ ലോകത്തില്ല. നെയ്മറെ പോലെ മികവുള്ള സ്കില്ലുള്ള മറ്റൊരു താരവും ഇന്ന് ഫുട്ബോൾ ലോകത്തില്ല എന്നത് അടിവരയിടുന്ന ഒരു പ്രകടനമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തോളം മികവ് കാണിക്കുന്ന, അദ്ദേഹത്തോളം മനസാന്നിധ്യം കാണിക്കുന്ന, അദ്ദേഹത്തോളം എതിർ ടീമിനെ നിർവീര്യമാക്കുന്ന മറ്റൊരു താരം ഇന്നില്ല. ഇന്നലെ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ 28-ാം മിനിറ്റിൽ അദ്ദേഹം ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ടീമിനെ മുന്നിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ അവർക്ക് വേണ്ടി ഇവാൻ ബെർണാറ്റു കൂടി ഗോളടിച്ചു. നെയ്മറുടെ സാന്നിധ്യം തന്നെയായിരുന്നു തോൽക്കേണ്ടിയിരുന്ന PSGയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. കൃത്യമായി പറഞ്ഞാൽ 3 കാരണങ്ങൾ കൊണ്ട് PSG പരാജയപ്പെടും എന്ന് വിശ്വസിച്ചിരുന്നവരുണ്ട്. ഒന്നാമത്തെ കാര്യം ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ യുവതാരങ്ങളുടെ മികവാണ്. ഏർലിംഗ് ഹാലൻഡും ജെയ്ഡൻ സാഞ്ചോയും ഒപ്പം തോർഗൻ ഹസാർഡും ഹക്കീമിയും ഒക്കെ ചേരുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല PSGക്ക് എന്ന് പലരും കരുതിയിരുന്നു. മാത്രമല്ല PSGയുടെ ഡിഫൻസ്, PSGയുടെ മുന്നേറ്റ നിര, ലോകത്തെ മികച്ച മുന്നേറ്റ നിരകളിൽ ഒന്നായി നിൽക്കുമ്പോഴും അവരുടെ ഡിഫൻസ് ശരാശരിക്ക് താഴെയാണ്. ഇന്നലത്തെ മത്സരത്തിനുള്ള സ്ക്വാഡിൽ പൂർണ്ണ ഫിറ്റ് അല്ലാത്തതുകൊണ്ട് അവരുടെ വല്യേട്ടൻ, അവരുടെ നായകൻ തിയാഗോ സിൽവ ഉണ്ടായിരുന്നില്ല. അതുകൂടി ആയപ്പോൾ ഡിഫൻസ് കൂടുതൽ ദുർബലമായി. ഏർലിംഗ് ഹാലൻഡിന് മുന്നിൽ, ജെയ്ഡൻ സാഞ്ചോക്ക് മുന്നിൽ അവരെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പലരും ആശങ്കപ്പെട്ടു. ഇതിനെല്ലാം പുറമെ അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് ഇന്നലെ കളി നടന്നത്. കൊറോണയ്ക്കെതിരെയുള്ള ജാഗ്രതയുടെ ഭാഗമായി ആ കാണികളെ ഒന്നും സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെ PSGക്ക് ഹോം അഡ്വാൻറ്റേജ് നഷ്ടമാവുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ലോകത്തെ മികച്ച താരങ്ങളിൽ ഒരാൾ അവരുടെ നിരയിൽ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ അഡ്വാൻറ്റേജ് മതിയായിരുന്നു മറ്റെല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വിജയത്തേരിലേറാൻ. അവർക്ക് മറ്റൊരു കാരണവും വേണ്ടിയിരുന്നില്ല PSGയെ ഇന്നലെ കൈപിടിച്ച് നടത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും. അവരുടെ സ്വപ്ന കിരീടമായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിച്ചു നിർത്തിയതും നെയ്മർ ജൂനിയർ തന്നെയാണ്. നെയ്മറുടെ മാന്ത്രിക കാലുകളിലാണ് ഇപ്പോഴും PSG വിശ്വസിക്കുന്നത്. കൂടുതൽ മികവോടെ തങ്ങളുടെ സുൽത്താൻ ചിറക് വിരിച്ചാൽ ഇത്തവണത്തെ UCL കിരീടം സ്വന്തം ഷെൽഫിലേക്ക് എത്തിക്കാമെന്ന് സ്വപ്നം കാണുന്നവരാണ് PSGയുടെ അധികൃതരും ആരാധകരും. വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.